ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു ആ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇന്നാൾ ഇൻസ്റ്റഗ്രാമിൽ എന്താ പറയുക, ആസ്ക് മീ ഇൻ സംതിങ് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് പറഞ്ഞു, ചേച്ചി കുറച്ചും കൂടി കൂടുതൽ വ്ളോഗ് ചെയ്യൂ. അപ്പോൾ ഞാൻ പറയായിരുന്നു, ഞാനിങ്ങനെ കൂടുതൽ വ്ളോഗ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തിട്ടെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് നമ്മൾ റെസ്റ്റിലായി പോയപ്പോഴത്തേക്കും ലിറ്ററലി ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണ് എനിക്ക്. ഞാൻ വളരെ തിരക്കായിട്ട് ഓടിപ്പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. രാവിലെ എണീക്കുന്നു, കൊച്ചിൻ്റെ സ്കൂളിലോട്ട് നിന്ന് ജിമ്മിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടി പോകുന്നു, വാവ ഉണ്ടാവും, വാവയുടെ കാര്യങ്ങൾ നോക്കണു, പിന്നെന്താ, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ പോകുന്നു. അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഞാൻ ഓടി നടന്ന ഒരാളാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോസ് എൻ്റെ ലൈഫിന് ചിക്ക് ഇങ്ങനെ പോസ് ചെയ്ത മാതിരിയായിപ്പോയി. അപ്പോൾ എനിക്കൊന്നുമില്ല, ഞാൻ രാവിലെ എണീക്കുന്നു, മരുന്നും കഴിച്ച് ബെഡിലിരിക്കുന്നു, ഉച്ചയാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, മരുന്നും കഴിച്ച് ബെഡിലിരിക്കുന്നു, ഇതാണ് എൻ്റെ ഡേ. ആൻഡ് വൈകുന്നേരം വീണ്ടും നമ്മൾ മരുന്നും കഴിച്ച് ബെഡിലിരിക്കുന്നു, ഇതാണ് നമ്മളുടെ അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ എന്ത് വ്ളോഗ് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാത്തതേ. അപ്പം നൗ മൈ സിറ്റുവേഷൻ ഇസ് ഐ ക്യാൻ വോക്ക്, ഓക്കെ. എനിക്കിപ്പം നടക്കാം. ഇപ്പം എൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 15 ദിവസമായിരുന്നു, 15th day ആണ്. അപ്പോൾ എനിക്ക് നടക്കാം, പക്ഷേ നമ്മൾ കുറച്ച് നേരം ഫോഴ്സ് കൊടുത്തൊരു ഇത്തിരി ദൂരം, ഇത്തിരി ദൂരം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്തെ കാര്യമാണ് പറഞ്ഞത്, ബിക്കോസ് ഞാൻ പുറത്തൊന്നും പോകാറില്ലല്ലോ. അപ്പം എനിക്ക് ആ ആംഗിളിൻ്റെ ചുറ്റും എനിക്കൊരു വേദന എടുക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്ട്രെയിൻ ഉണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് കാലിന്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഇരിക്കുന്നത്. വേദനയുണ്ട്, സ്ട്രെയിൻ കൊടുക്കണം, എപ്പോഴും ക്രേബ് ബാൻ കെട്ടണം, മരുന്ന് കഴിക്കാനുണ്ട്, ഇന്നത്തോടെ മരുന്ന് തീരുമെല്ലാം. അപ്പോൾ ഇന്നത്തെ ദിവസം വന്നിട്ട് നമ്മൾ വി ആർ ഗോയിങ് ഫോർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സന്ധ്യനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, 10 days back. അപ്പൊ ഇന്ന് നമുക്ക് റിവ്യൂ ഡേ ആണ്, 10 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ റിവ്യൂവിന് പോകാൻ വേണ്ടി പോകാൻ കേട്ടോ. എന്നെ കാല് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റേ. നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോന്ന് അറിയില്ല, അത് ഈ ഭാഗത്തായിട്ട് കണ്ട ഒരു കരിനീല കളറ്, അതിങ്ങനെ ഇവിടം വരെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് ഇങ്ങനെയാണോ എന്റെ കാലിലേക്ക് വന്ന് വണ്ടി വീണതേ. അപ്പൊ ഇങ്ങനെ വന്ന് വീണതും ഉണ്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ ആ കണ്ടോ. എനിക്ക് ഇത്ര എനിക്ക് ഇനിയാണെങ്കിലും കൂടുതൽ എനിക്ക് വളയ്ക്കാൻ പറ്റുന്നില്ല, അവനാണ് വേനെടുക്കും. അപ്പൊ ഇതാണ് ഇപ്പൊ എന്റെ കാലിന്റെ ഒരു പാട്. ഇവിടെ ഇങ്ങനെ ഭയങ്കര കൂടുതലായിരുന്നു, കുറെ കരിനീല കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറഞ്ഞു കേട്ടോ ഇവിടുത്തെ പാട്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടക്കാം, വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. അപ്പൊ ഒരു ഞൊണ്ടലാണ്, അപ്പൊ ഞൊണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ നടക്കുന്നത്. അപ്പോ അതാണ് എന്റെ അപ്ഡേറ്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, നമുക്ക് ദോശയും സാമ്പാറുമായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഉണ്ടാവും, നമ്മൾ കുട്ടി സ്കൂളിൽ പോയി, കിരണെന്ന് ഓഫാണ്, കിരണ് വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവാം. 11 മണിക്കാണ് അപ്പോയിൻമെന്റ്, 10:30 നമുക്ക് പെട്ടെന്ന് റെഡി ആവണം. സോ നമുക്ക് റെഡി ആവാനുള്ള റൂമിലേക്ക് പോവാം. ഞാൻ ഈ ഒരു ഫ്രോക്കാണ് ഇട്ടത് ബിക്കോസ് എനിക്ക് ഞാൻ പാൻ്റൊക്കെ ഇടും കേട്ടോ, പാൻ്റൊക്കെ ഇട ഇപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആണ്, വലിച്ചപ്പോൾ ഞാൻ ലെഗിങ്സ് ആണ് ഇട്ടേക്കുന്നത്. ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്, ഫ്രോക്കാണ്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണല്ലോ ഫ്രോക്ക്. ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ, ഇവിടെ ഒടുക്കത്തെ തണുപ്പൊക്കെ മാറി നമ്മൾ ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായതുകൊണ്ടും നമുക്ക് ഡോക്ടറിന് ചെക്ക് ചെയ്യുന്നതിനേക്കാൾ അങ്ങനെ ഭയങ്കര സുഖം ഇതല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ഡ്രസ്സ് ഇടാം. ഇന്ന് നമുക്ക് പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഡോക്ടറെടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ എന്നെ നടത്തിക്കായിരിക്കും, നടത്തിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി വേണോ അത് വേണ്ടേ. എനിക്ക് തോന്നണം വേണ്ടി വരില്ല എന്നാണ്, ബിക്കോസ് എനിക്ക് വാക്ക് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നമ്മുടെ പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നണില്ല വേണ്ടി വരുമെന്ന്. ബജറ്റ് നമുക്കറിയില്ലല്ലോ ഡോക്ടേഴ്സിൻ്റെ, അവരുടെ ഒരു അവരുടെ നോക്കുമ്പോഴുള്ള ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയാണെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. സോ ഞാൻ ആദ്യം ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓടി വരാം. യെസ് കുട്ടികളെ, ഞാനപ്പോൾ പെട്ടെന്ന് റെഡിയായി. പിന്നെ നമുക്ക് എന്തിട്ടുണ്ട്, പ്രിസ്ക്രിപ്ഷനും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മെഡിസിനും കൂടി എടുക്കാനുണ്ട്, അതൊക്കെ എടുത്തു. ആൻഡ് ഓൾസോ ഫോണും സാമഗ്രികളും എടുത്തു. ഇനി നമ്മൾ ഇറങ്ങുകയാണ്. ഓൾറെഡി 9:10 കഴിഞ്ഞു, എത്ര കഴിഞ്ഞു, 11:05 ഇവിടെ അടുത്താണ്, അതുകൊണ്ട് വലിയ വലിയ കുഴപ്പമില്ല. സോ നമ്മൾക്ക് പയ്യെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം. ഹലോ, ഹായ് എവരിബഡി, എന്തുണ്ടടി അമ്മ, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് വരട്ടെ, ഡോക്ടറെ അങ്ങനെ കണ്ടിട്ട് വരട്ടെ. ഓ എന്തിനു ഞെട്ടത്, എന്തിനാ നീ ഞെട്ടിയത്, സത്യം പറ, പൊട്ടട്ടെ, ബായ്, നല്ല കുട്ടിയായിട്ടിരുന്നോളോ, യെസ് ലവ് യു, ആ ബൈ. ആ യെസ് കുട്ടികളെ, അപ്പൊ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഞൊണ്ടി ഞൊണ്ടി ഇറങ്ങി, ബേസ്മെന്റിലാണ് കേട്ടോ. സ്പീഡിലൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ യൂഷ്വലി നമ്മളുടെ എന്താ ലിഫ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യണം പതിവ്,
ഇതിപ്പോ ഇങ്ങോട്ട് പയ്യെ നടന്നു നോക്കിയതാ, പക്ഷെ കാല് വേനെടുക്കും. ചെരുപ്പിട്ടിടക്കലും ഐ മീൻ ആ ക്രൈ ബാൻഡ് ഇല്ലാണ്ട് ഇടക്കലൊക്കെ അയ്യോന്റെ തന്നെ എന്റെ തരണേ എന്റെ ഹൈ ഹെയറിന്റെ ഹെയർ സ്റ്റൈൽ കുറച്ച് ഒക്കി പോയി എന്നോണില്ലാതെ അടിച്ചു പോണ. ആ യൂഷ്വലി ചെരുപ്പിലാണ് നമ്മളെ ക്രൈ ബാൻഡ് വെച്ച് നടക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു സപ്പോർട്ട് കിട്ടുമല്ലോ. അങ്ങനെ ചെരുപ്പിട്ട് അടക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിവേസ് നമുക്ക് ലെറ്റ്സ് ഗോ. അല്ല കണ്ണു, അങ്ങനെ ഇറങ്ങും. ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. വരുന്നുണ്ട് സെൻസ് നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു കുറച്ച് നാളായിട്ട്. ഒരു ഡിസംബർ തൊട്ട് നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഒരു കരിഞ്ഞ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ് നമുക്ക്. നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ഇൻ ദ സെൻസ് ലൈക്ക് കോൾഡും ചുമയൊക്കെ വരാനുള്ള മെയിൻ. ഇപ്പൊ പിള്ളേരൊക്കെ പ്ലേ ഏരിയയിൽ പോയത് തന്നെ എല്ലാവരും ചുമച്ചും കുറച്ച് നടക്കണതാണ് കേൾക്കണത്. ക്ലാസ്സിൽ ഉണ്ണിക്കുട്ടി പറയാറുണ്ട് എല്ലാവർക്കും ചുമയും വരുമെന്ന്. അപ്പൊ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. വൈകുന്നേരം തൊട്ട് വെളുപ്പിന് വരെ ഫോഗാണ്. ചില ദിവസം ലിറ്ററലി നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്കും ഫോഗാണ്. ഒരു ദിവസം വ്ളോഗിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് കഴിഞ്ഞ മുന്നത്തെ വ്ളോഗാന്ന് തോന്നുന്നു. അത്രയ്ക്കും ഫോഗിലിരുന്നിട്ട് ഒരു 10 മണി കഴിയുമ്പോഴത്തേക്കും ഇതുമാതിരത്തെ കരിയാണ് വെയിലാണ് കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് അസുഖങ്ങള് വരാനുള്ള ടെൻസ് കൂടുതലല്ലേ, ഭയങ്കര സ്വിച്ച് അല്ലേ ക്ലൈമറ്റ് നമ്മൾ ഒരു ദിവസത്തിൽ 24 hours. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഹെഡിനൊന്ന് ഓഫാണ്. അപ്പൊ അല്ലെങ്കിൽ ഞാനും സന്ധ്യയും കൂടി പോകേണ്ടി വരുന്നതാണ് കേട്ടോ. അപ്പൊ ഹെഡിനൊന്ന് ഓഫായത് കൊണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോവാം, ഡോക്ടർ എന്ത് പറയുമെന്ന് നോക്കാം അല്ലേ. കിരൺ അവിടെ അപ്പോയിൻമെന്റ് എടുക്കുകയാണ്. 11 o'clock എത്തിയിട്ടോ നമ്മള്. അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ പോകും. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആദ്യം പോയിട്ട് അപ്പോയിൻമെന്റ് എടുക്കാന്ന് ചോദിച്ചു, പക്ഷെ എനിക്കവിടെ അത്ര നേരം നിൽക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇരിക്കാന്ന് ചോദിച്ചു. ഞങ്ങൾ ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല കാര്യങ്ങളുടെ പോക്ക്. 10 days ഫിസിയോതെറാപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ മെഡിക്കേഷൻസ് ഒക്കെ കുറച്ചു, ഡോസേജ് കുറച്ചു. ആകെ ഒരു മരുന്ന്, ഞാൻ ഈ ഒരു മരുന്ന് മാത്രം. നമുക്കത് സപ്ലിമെൻ്റ് ആയതുകൊണ്ട് അത് നമുക്ക് ഇനി ഒരു 2 weeks കഴിക്കണം. 10 days ഫിസിയോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം 2 weeks കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് 2 weeks അല്ല, മൊത്തത്തിൻ്റെ 2 weeks കഴിഞ്ഞിട്ട് നമ്മളടുത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പോൾ ഡോക്ടർ നടത്തിച്ചു. ടിപ്പിറ്റോസിൽ നടക്കാൻ പറഞ്ഞു. അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് എനിക്ക് ഭയങ്കര പേടി ടിപ്പിറ്റോസിലൊക്കെ നടക്കാൻ വേണ്ടി. നമ്മൾ നടക്കണത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ നടക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ടിപ്പി ഡോസ് നടക്കാൻ എനിക്ക്, പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ പുള്ളി പറഞ്ഞു നമുക്ക് ഒരു 2 weeks കൂടി, ചെയ്യാം, 10 days ഫിസിയോതെറാപ്പി കൂടി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എക്സസൈസസ് ഒക്കെ അവർ പഠിപ്പിച്ചു തരും. അപ്പോൾ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന്, ഫിസിയോതെറാപ്പിക്ക് എങ്ങനെ പോകും എന്നുള്ളതാണ് വെച്ചാൽ, കിരൺ ഓഫീസിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ലേറ്റ് ആവില്ലേ, സോ എങ്ങനെ പോകും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും 10 days. സോ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം, ബിക്കോസ് എനിക്ക് സ്കൂട്ടർ എടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള ഒരു ആ സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത് നമുക്കത് എന്ത് ചെയ്യണ്ടാ, എന്തെങ്കിലും പോകുമ്പഴി എന്റെ ദൈവമേ. അതെ, നോക്കാം ആദ്യം നമുക്ക് അടുത്തുള്ള ഫിസിയോതെറാപ്പി സെന്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളെ അടുത്തുണ്ട് കേട്ടോ ആക്ച്വലി ഫിസിയോതെറാപ്പി ഒക്കെ പറയാനുണ്ട്. പക്ഷെ ഈ പറഞ്ഞാതിരി ക്യാബ് വിളിച്ച് പോകാനും ദൂരമില്ല, വണ്ടി എടുത്ത് പോകാനും പറ്റില്ല, അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലുള്ളത്. സോ നമുക്ക് നോക്കാം എന്തായാലും. മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, ഇനി ഒരു 2 weeks മെഡിസിൻ ഇത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഈ മെഡിസിൻസ് കഴിക്കണത് പോലെ ഇഷ്ടമില്ലാത്ത പരിപാടി വേറെ ഒന്നുമില്ല. അതിന്റെ കൂടെ എനിക്ക് മെഡിസിൻസ് കഴിക്കണത് കൊണ്ട് എനിക്ക് വിശപ്പില്ല, വിശപ്പുണ്ട്, കഴിക്കാനേ പറ്റണില്ലാത്ത ഒരു അവസ്ഥയാണ്. എനിക്ക് ഭക്ഷണം കണമെങ്കിൽ ശബ്ദിക്കാൻ വരും. അപ്പൊ ഞാൻ അമ്മയടുത്ത് പറയാം അത് എന്ത് ചെയ്യുന്നു. അപ്പൊ അമ്മ പറഞ്ഞു അത് മെഡിസിൻസിനാണ്, ബിക്കോസ് നമ്മൾ കുറെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് ഹൊറിബിൾ ആയിരുന്നു എനിക്ക് മരുന്ന് കഴിക്കണത്, പ്രത്യേകിച്ച് വിഴുങ്ങണ മരുന്ന്. നമ്മൾ ഹോമിയോ മരുന്ന് കഴിച്ച് കഴിച്ച് നമുക്ക് ആ വിഴുങ്ങണ മെഡിസിൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അറിയില്ല കേട്ടോ എല്ലാവർക്കും ആണോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പാടാണ് അത് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പിന്നെ വേറെ വഴിയില്ല. അപ്പൊ ഇതൊക്കെ കൂടി കഴിച്ചിട്ട് മേ ബി മരുന്നിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞത് കഴിക്കാൻ വിശക്കനുണ്ട്, ക്രേവിംഗ് ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റണില്ലാത്തൊരു അവസ്ഥയാണ്. മനസ്സിലായോ, ഇങ്ങനെ കഴിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ചാടി വരൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റും കഴിഞ്ഞ് സംതൃപ്തി അടഞ്ഞ് നമുക്ക് ഇനി വീട്ടിൽ പോവാം. യെസ് ലെറ്റ്സ് ഗോ ഹോം. നമ്മള് വീട്ടിലേക്ക് പോണതിന് മുന്നേ ഇവിടെ ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ട്. കിരണ് മറ്റേ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയപ്പോ ഫിസിയോതെറാപ്പി എടുത്തില്ലേ, എടുത്തായിരുന്നു, എടുത്തില്ലേ നല്ല എടുത്തു. അപ്പൊ ആ സ്ഥലത്താണ് നമ്മൾ വരുന്നത്. ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് പോവാന്ന് ഓർത്തു. അങ്ങനെയാണെങ്കിൽ 3 days നമുക്ക് വീക്കെൻഡിന്റെ തീരുല്ല പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ ഒരു 3 days ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കിരണുള്ള 3 days നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കിട്ടില്ല, ബാക്കി 7 days കാര്യമുള്ളൂ. അപ്പോൾ കിരൺ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങി നോക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ സ്പെക്ട്രം ഫിസിയോ
അതിൽ വന്നേക്കാണ്. നമ്മളിവിടെ കൂടിയിൽ തന്നെയുള്ളതാ. അപ്പോൾ 3 ദിവസം ഉണ്ടല്ലോ, ബാക്കി 5 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കിരണം ഉണ്ടാവും സാറ്റർഡേ സൺഡേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിൽ ഇവിടെ ഇറങ്ങിയേക്കാണ്. നമുക്ക് ചെക്ക് ചെയ്യാം, ചെക്ക് ചെയ്തിട്ട് നോക്കാം അവസ്ഥ. നമ്മളിവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഐശ്വര്യമായിട്ട്. അൾട്രാ സൗണ്ട് അല്ലേ, ഇത് എത്ര നേരം ചെയ്യും? ഇത് ഒരു 8 മിനിറ്റ്. അപ്പോൾ നമ്മളുടെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ഒരു 40 മിനിറ്റ്സ് എന്തുണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ലായിരുന്ന സമയം 40 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞേ. പിന്നെ തൊട്ട് 3-4 ദിവസത്തേക്ക് നമ്മൾ പെയിൻ മാനേജ്മെന്റിനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെയിനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമാണ് ഇനി നമ്മൾ എക്സസൈസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ 10 ദിവസത്തേക്ക് നമ്മൾ വന്നു പോകണം. യെസ്, അപ്പം അതാണ് നമ്മളുടെ ഫിസിയോതെറാപ്പി അപ്ഡേറ്റുകൾ. ഞാനെൻ്റെ കുളികൾ പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ 2 മണിയാവാറായി. കുളിച്ച് ആടിപ്പാടിയൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഇരുന്നാണ് കുളിക്കാനുള്ളത്. അപ്പം അതിന് കുറച്ച് സമയം കൊടുക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ പാടില്ല. ഞാൻ നിന്ന് കുളിച്ച് തുടങ്ങിയതായിരുന്നു, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല. അപ്പം ഞാൻ ഇരുന്ന് കുളിച്ച് സമയം എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനിയിപ്പോൾ കാലിലൊരു ജെല്ല് പെരട്ടാനുണ്ടായിരുന്നു, അത് പെരട്ടി. അതിനുശേഷം ഈ ക്രേപ്പ് ബാൻ ഉണ്ടല്ലോ, ഇത് എപ്പോഴും കെട്ടിവെക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഞാൻ കെട്ടിവെക്കാറുണ്ട്, മിക്കപ്പോഴും കെട്ടിവെക്കാറുണ്ട്, ചിലപ്പോൾ അഴിച്ചിടും. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് പാടില്ല അമ്മയും നമ്മൾ എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനതൊന്നും കൂടെ കെട്ടി വെച്ചിട്ട് പോയി ലഞ്ച് കഴിക്കാലോ എന്ന് ചോദിച്ചു. അമ്മയും മാമയും ഇവിടെ കഴിച്ചു തുടങ്ങി, പക്ഷെ നമുക്കിത് കെട്ടിയിട്ട് പോകാം. എന്റെ ക്രേപ്പ് ബാൻഡ് കിടണ സമയത്ത് നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടി രസിക്കാം. ഓക്കെ, ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ പണ്ടത്തെ സിനിമയിലെ മേഘ മൂവി, അതിനകത്ത് പാട്ടാണ് കേട്ടോ. വിളക്ക് വെക്കും വെണ്ണിൽ തൂവിയ സിന്ദൂരം, പിന്നെ തുമ്പയും തുളസിയും മഞ്ഞുകാലം നോൽക്കും, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് പാട്ട്. അപ്പം ഈ വിളക്ക് വെക്കും പിന്നെ തൂവിയ സിന്ദൂരം പാട്ട് എൻ്റെ വായിന്ന് കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ല. അപ്പം ഞാനത് പാടാം. താല്പര്യമില്ലാത്തൊരു വേഗം തന്നെ സ്കിപ്പ് ചെയ്ത് കണ്ടു. എനിക്ക് പക്ഷെ പാട്ട് പാടണം. ഓക്കെ, വെണ്ണ തോൽക്കും പെണ്ണെ നീ വെളുത്ത വാവായി മിന്നിയോ കതിർക്കറ്റ നുള്ളിയോ നീന്തലേ നിന്റെ തൂവൽ പുഞ്ചിരിയും കുരുന്നു കണ്ണിൻ നാണവും തനിച്ചൊന്നു കാണുവാൻ കൊതിക്കുന്നു ഞാൻ. അത്രേ ഉള്ളു കേട്ടോ, ബാക്കി ശ്വാസം കിട്ടുന്ന പരിപാടിയാണ്. അതൊന്നും എനിക്ക് പാടാൻ പറ്റൂല. എനിക്ക് പാടാൻ പറ്റും, പക്ഷെ എനിക്ക് നാണാണ് അങ്ങനെയൊക്കെ പാടാൻ. കൈവള ചാർത്തിയ കന്നി നിലാവിന് കോടി കൊടുത്തൊരു രാത്രിയിലൊന്നൊരു ലഞ്ഞി മരത്തണലത്ത് കിടന്നൊരു പാട് കടങ്കഥ ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും ഇത്രയിണക്കവും ഇന്നലെ എന്നത് പോലെ മനസ്സിൽ തെളിയുന്നു. വിളക്കുവെക്കും വിണ്ണിൽ തൂവിയ സിന്ദൂരം കനക നിലാവിത്ത ചാലിച്ചെഴുതി ചിത്രം. യെസ്, കഴിഞ്ഞു, കാല് കെട്ടി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടി പോവാം. ഫോൺ ചാർജ് ചെയ്യാനായിട്ടേക്കാണ്. നല്ല സുഖമുണ്ട് കേട്ടോ, നടക്കുമ്പോ നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയിട്ട് ഞം ഞം. ഹലോ, ഗുഡ് ഈവനിങ് ആയി. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയട്ടോ. ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ വാവേനെ ഉറക്കാൻ വേണ്ടി കിടന്നിട്ട് അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എണീറ്റിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് തിരക്കിനിടെ വിട്ടുപോയി. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോകാനാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ തന്നെ കിരണാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പം ദിസ് മാൻ ഹിയർ എന്നാ സ്കൂൾ അല്ല പറയാം, പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. സോ അതിന് മുന്നേ നമുക്ക് ഇന്ന് ഇത്തിരി ചായ കുടിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഒരു കണക്കിനാണ് ഞാൻ ഈ വണ്ടിയിൽ വലിഞ്ഞ് ചേർന്നത്. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോവാം. പറയോ, നമ്മൾ ഇവിടെ 8 ടൂബിയിലാണ് കേട്ടോ കോഫി കുടിക്കാൻ വന്നത്. പക്ഷേ ഞാൻ ഉറക്കത്തിൽ നിന്ന് അനുസരിച്ച് ലിറ്ററലി എന്നെ പിച്ചക്കാരിനെ മാതിരി ഇരിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കോഫിക്ക് വന്നതാണ്. എനിക്കാണെങ്കിൽ വിശക്കണുണ്ട്. സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് വേണം സ്റ്റുഡിയോയിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കിരണ് അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാണ് കോഫി. എൻ്റെ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബജി കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം ബജിയും കൂടി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല രാവിലെ എനിക്ക് മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് ഭയങ്കര വിശപ്പാണ്. പക്ഷേ ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒട്ടും ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ എന്തോ എനിക്കിപ്പോൾ ബജി കഴിക്കാറുണ്ട്, വിശക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. സർ
സോ ലെറ്റ്സ് സീ നമുക്ക് ബജിയൊക്കെ കഴിക്കാം, ബജിക്ക് കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ മെയിൻ കോഴ്സ് ഇല്ല, അതൊക്കെ ആണ് കഴിക്കാൻ പറ്റാം. മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്, മെയിൻ ലഞ്ച്, ഡിന്നറിനെ പറ്റി എനിക്ക് തിങ്ക് ചെയ്യാനേ വയ്യ, ഛർദ്ദിക്കാൻ വരും. സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ കഴിക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി സ്പൂൺ വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. വീട്ടിലാണെങ്കിലും കേട്ടോ, പുറത്ത് ഞാൻ കൈ തൊടൂല, പക്ഷെ ഇപ്പം എനിക്ക് വന്ന് വന്ന് വീട്ടിലും അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട്. സോ വട പിച്ചെടുക്കുക, കുറച്ച് ചട്നി എടുക്കുക. അതിനോ കത്ത് ഓവറാണെന്ന്, പക്ഷെ എനിക്കിഷ്ടമല്ല കൈ മുക്കണ, ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഞാൻ കൈവച്ച് കഴിക്കാറില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കൈവച്ച് കഴിക്കാറുണ്ട്, പക്ഷെ എനിക്കിഷ്ടം അത്. യെസ്, നമ്മുടെ യമ്മി 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 കോഫി വന്നിരിക്കുകയാണ്. ഇത് മുളക് ബജി, ഇത് കായ ബജി, അപ്പൊ ഇതെന്താ, ഇതെന്ത് ബജി, പൊട്ടച്ചോ ബജി. ആ ഇതാ നമ്മുടെ ബജികൾ. നല്ല ചൂടാ, വെച്ചിട്ട് നമുക്ക് നോക്കാം. എനിക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ബജീസും ഇഷ്ടമാണ്. നോക്കട്ടെ. ഓ ഇല്ല, മേ പൊള്ളു, ചൂട് മാറട്ടെ. ഉപ്പില്ല, ഉപ്പില്ല പൊട്ടത്തെ ബജിക്ക്. എനിക്ക് കിട്ടിയില്ല. ഹലോ, ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. ഹാ, എത്ര മണിയായി? 7 മണി കഴിഞ്ഞിട്ടോ, ബിക്കോസ് നമ്മൾ ചായ കുടിച്ച് എല്ലാം എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് വെരി ലേറ്റ്. വന്നു, എനിക്ക് ട്രാൻസിഷന് വേണ്ടിയിട്ട് വേറെ ഡ്രസ്സ് ഇടണമായിരുന്നു. ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട്, ഔട്ട്ഫിറ്റ് ചേഞ്ച് ഡേ ആണ്. അപ്പോൾ അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നു, കുറേ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി 7:15 ആയി. അപ്പോൾ ക്യാമ്പയിൻ ഉള്ളതും അല്ലാണ്ടുള്ള ലുക്കും കൂടിയാണ് എനിക്ക് ചെയ്യാനുള്ളതും. അത് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകും. കാല് നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും PPR വന്ന വല്ല ബോക്സ് ആണെങ്കിൽ അതിൽ പൊക്കി വെക്കണം എന്നാണ് തോന്നുന്നത്. വെച്ചാൽ കാല് താഴ്ത്തി ഇട്ടിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം കൂടി ആയതുകൊണ്ട് ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ ഞാൻ ഇവിടെ നയിക്കേൻ്റെ PR വന്നിട്ടുണ്ട്, ഉണ്ടപ്പെട്ടിട്ടുണ്ട്. അതെടുത്ത് കാലിൻ്റെ അവിടെ വെച്ചാലൊന്ന് കാണിച്ചതാ, ചേ വെക്കാലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കാൻ കാണിക്കാവേ. യെസ്, ഇതാണ് ഇവിടുത്തെ മെസ്സ്. ഇതും ഇതിൻ്റെ അപ്പുറവുമാണ് ഇവിടെ മെസ്സ്. ഇവിടെ കുറച്ചൊന്നും വൃത്തിയായിട്ട് ഇപ്പോൾ കിടക്കാണ്ട് ചില ഞാൻ വല്ലപ്പോഴും ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ നടന്ന് കുറച്ച് കൂടുതൽ നടക്കാനൊന്നും പാടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ചക്കച്ചിറട്ടിരിക്കണം. അപ്പം എന്തായാലും ഇത് രണ്ട് ക്യാമ്പയിനായിട്ട് വന്ന ബോക്സസ്സാണ്. സോ അത് ഞാൻ എല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം അത് വെച്ചിട്ട് കാലിനോടം പൊക്കി വെച്ചിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചോണ്ടിട്ടുണ്ടെങ്കിൽ കാല് തൂക്കിയിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇനി നമ്മൾ ഇനി ഒത്തിരി സംസാരിച്ച സമയം കളഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. അതിന് സമയം കളയുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പടപടയെന്ന് ഷൂട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹലോ, ഇപ്പോൾ ഞാൻ എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് 9 മണിയായിട്ടായിരുന്നു, ഭയങ്കര ലേറ്റായി. ആ ഏട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ട കൊണ്ടാക്കി ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്യുന്ന ഒരു കണ്ണപ്പനാണത്. അപ്പോൾ പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, അത് മേക്കപ്പ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഡാൻസ് വീഡിയോ കൊടുത്ത് കാര്യമെങ്കിലും എൻ്റെ അടുത്ത് അനങ്ങാനത് നടക്കരുത് നിൽക്കരുതൊക്കെയാണ് പറഞ്ഞേക്കണേ. പക്ഷേ ഞാൻ ഇരുന്നുകൊണ്ട് സ്റ്റെപ്പ് കൂടുതൽ പഠിച്ചതിന് ശേഷം ഞാനത് നിന്നുകൊണ്ട് കളിച്ചു. അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല, പ്രത്യേകിച്ച് ഡാൻസിൻ്റെ ഓഡിയോസ് ട്രെൻഡിങ് ഓഡിയോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഐ എം ഹംഗ്രി, വേഗം സാധനങ്ങൾ എടുക്കട്ടെ. ഹായ്, എന്തുണ്ട് വിശേഷം? ടി വി ആണോ? ഉരുത്തക്കേട് ഒപ്പിക്കാണ്, ടി വി ആണല്ലേ. ഇവിടെ ഈ സ്റ്റൂൾ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ നിന്ന് ഒരൊറ്റ ചാട്ടം അങ്ങോട്ട് അല്ലേ. ഡാഡ പിടിച്ചതുകൊണ്ട് ഇപ്പൊ തലയും കുത്തി താഴ്ത്തി കിടന്നില്ലേ കാണായിരുന്നു. ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഈ സ്റ്റൂൾ ഇട്ടിട്ട് സകലടത്തും കയറി എടുക്കുക എന്നുള്ളതാണ്. മതി മതി, ഇറങ്ങി. ഹലോ, ഞങ്ങൾ പറഞ്ഞു ചെയ്യ്, ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ എത്തി. അപ്പോൾ തന്നെ എത്തി, ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ എത്തി, പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് ഭയങ്കരമായിട്ട് വിഷമം കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി പൊറോട്ടയും കറിയും വരുന്നു, ചിക്കനും ബീഫും വരുന്നു നമുക്ക്. അതെടാ, അപ്പോൾ എനിക്ക് 9:30 കഴിഞ്ഞിട്ടല്ല ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ ഐ വെറുതെ ഇരിക്കുന്നു.
കഴിഞ്ഞെത്തിയതുകൊണ്ട് എനിക്ക് പിന്നെ വീട് എടുക്കാൻ തോന്നില്ല. പിന്നെ ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നത്, അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകണം. അമ്മയും ഉണ്ണി കൂടി ഓൾറെഡി കേറി. അതെ, നോക്കിയ ഫേസ് എന്താ കാണിച്ചെടുക്കൂ, ഫുള്ള് ഗ്ലിറ്റേഴ്സ് വെച്ചിട്ട് കളിച്ചേക്കണം. അതിപ്പോ കുറഞ്ഞു കനാടിച്ച് കാണിച്ചെടുത്തറ കണ്ട. ഞാനിവിടെ ഈ ഉണ്ണിക്കുട്ടിക്കും അതെ കുഞ്ഞിലെ മുതലെ ഐഷയുടെ പാലസ് വെച്ചിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. മേത്തൊക്കെ സ്വാച്ച് ചെയ്യാം, അത് തന്നെയാണ് കളിയെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ നല്ല ബുദ്ധിക്ക് ഞാൻ ഗ്ലിറ്റർ പാലറ്റാണ് കൊണ്ട് കൊടുത്തത് കളിക്കാൻ വേണ്ടി. രണ്ടും കൂടി അങ്ങോട്ടും കൊണ്ട് തേച്ച് ഇതിന് ഒരു കണക്കിന് ഇത്രയിലും തുടച്ചെടുത്താണ്ട്. ഇനിയും പോവാനുണ്ട്. പക്ഷെ ആ സെലോ ടൈപ്പ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ അത് പെട്ടെന്ന് പോരും. പക്ഷെ അവള് സമ്മതിക്കണല്ലോ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി പിന്നെ തേച്ച് കഴുകി എടുക്കണം. ഞാൻ അപ്പൊ വൈപ്സ് വെച്ചിട്ടൊന്നും തുടച്ചു നോക്കാന്ന് ചോദിച്ചോണ്ടിരിക്കാണ്. സെലോ ടൈപ്പ് ആണെങ്കിൽ പെട്ടെന്ന് പോകും. പക്ഷെ ഞാൻ ഈ ക്രിയേറ്റീവ് ലുക്സ് ചെയ്യുമ്പോഴത്തേക്കും കൊറേ ഫേസിലൊക്കെ വാരി തേക്കാറുള്ളതാണ്. അപ്പൊ അതൊക്കെ ഈസിലി പോകും. പക്ഷെ അവള് സമ്മതിക്കണല്ലോ ടേസ്. ഇനി ഞാൻ കിടക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഒരു 10:30 ഇനിയിപ്പോ നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് വീണ്ടും ഫിസിയോതെറപ്പിക്ക് പോകണം. നാളെ 10:30 അപ്പോയിന്റ്മെന്റ്. അപ്പൊ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഫിസിയോതെറപ്പിക്ക് പോകണം. ഫിസിയോതെറപ്പിക്ക് പോകണം 10 ദിവസത്തേക്ക്. ഇനി ചെറുപ്പടാ ഫിസിയോതെറപ്പി എന്ന് അങ്ങനെ. അപ്പൊ എനിക്ക് ഓൾസോ കാലിന്റെ ഇത് പറ്റിയതിനു ശേഷം കണ്ടിന്യൂസ്ലി എങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തെ ഒപ്പിടുക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മിസ്സായി പോണത് മിണ്ടാതിരി. അപ്പൊ അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമ്മുടെ ബ്ലോഗ് ഒന്ന് മൈൻഡ് അപ്പ് ചെയ്യാണ്ട് പോവാണ്. അപ്പൊ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നെക്സ്റ്റ് സി യു നെക്സ്റ്റ് ടൈം. അൻടിൽ ബൈ. അപ്പൊ നമുക്ക് വേറെ വീട്ടിൽ കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് മറന്നുകൊണ്ട്. അപ്പൊ ഇനി ഞങ്ങള് വേഗം പോയിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് പല്ലൊക്കെ തിരിച്ചു കണ്ടു തുടങ്ങട്ടെ.